എല്ലാം കഴിഞ്ഞ് സ്വർഗത്തിൽ ചെന്നു. സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പത്തേനും എന്നാ ഇക്ക് കിക്കയുടെ ആരെയും കാണത്തില്ലേ, കാണാം. ആ അപ്പൊ കാണത്തില്ലെന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളിപ്പോ സ്വർഗത്തിൽ ചെന്നു. ആ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പഴത്തേനും നമ്മള് നമ്മുടെ മൈൻഡിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ അപ്പോൾ നമ്മുടെ മൈൻഡിലോട്ട് വന്നു. അത് ചിലപ്പോ നമ്മുടെ നല്ലതായിരിക്കും, നന്ദയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കെട്ടിയവളായിരിക്കും. ഇങ്ങനെ വരും. അങ്ങനെ വരുമ്പഴത്തേനും നമ്മൾ ചോദിക്കുക, എനിക്ക് ഇന്ന ആളെ ഒന്ന് കാണണമല്ലോ, എനിക്ക് കാണണമല്ലോ എന്ന് പറയുമ്പോ അവര് ഏത് ഇതിലാണോ അവരെ അവിടെ അങ്ങനെ നമ്മളെ നമ്മളെ കാണിച്ചിരിക്കും. അവരെ മനസ്സിലായി. അപ്പൊ ആദ്യം ആരെ കാണണമെന്ന് പറയും. അങ്ങനെ ഇപ്പോ ചോദിച്ചാൽ എന്താ പറയുക, ഞാൻ ആരെ കാണണമെന്ന് പറയുന്നത്. കാണാനാണെങ്കിൽ ആൾക്കാരെ കാണത്തുള്ളൂ. ഞാൻ ഒത്തിരി വലിയ ലിസ്റ്റ് കൊടുക്കുന്നു, വലിയ പേപ്പർ. എന്നാലും ആദ്യം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവുമോ? അത് ഉണ്ടോ? ആദ്യം ആരെ കാണണോ എന്ന് പറയുമ്പോ ഒരാളെ അല്ലേ പറയാൻ പറ്റുള്ളൂ, ലിസ്റ്റ് കൊടുക്കാൻ പറ്റുമോ, മെനു കാണിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഈ സ്വർഗത്തില് അങ്ങനല്ല. നമുക്ക് ഈ സ്വർഗത്തിലെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും സ്വർഗത്തിലാ ചെല്ലുന്നെങ്കിൽ എല്ലാവരും നമുക്ക് കാണാൻ പറ്റും. പരസ്പരം എല്ലാവരുമായിട്ടും അവിടെ അവിടെ ഇതൊന്നുമില്ല, പ്രായമില്ല. അവിടെ സ്വർഗം എന്ന് പറയുന്ന സ്ഥലത്ത് പ്രായമില്ല. അവിടെ എല്ലാവരും അതായത് 30 വയസ്സിന് താഴെ പ്രായത്തിലായിരിക്കും എന്ന് പറയും. അതായത് അത്തായും അമ്മായിയും എല്ലാരും നമ്മളെല്ലാം ഒരേ പ്രായക്കാരായിരിക്കും എന്ന് പറയും. പിന്നെ ഞാൻ വിചാരിച്ച എന്നാണെന്നറിയോ, ഇക്ക ഇത്തയുടെ കാര്യം ആദ്യം പറയൂന്നാ ഞാൻ വിചാരിച്ചു. അത് പറയട്ടെ, അതല്ല. നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോഴത്തേക്കിനും നമുക്ക് ഹൂറാനികൾ എന്ന് പറഞ്ഞ, അതായത് ഹൂറിനികൾ എന്ന് പറയുന്ന പെണ്ണുങ്ങളെ നമുക്ക് തരുമെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ ഏതാണോ ആ ഭാര്യ നമ്മളെ ഹൂറിനികൾ, അതായത് ഏറ്റവും സുന്ദരികളായിട്ടുള്ള രീതിയിൽ അവരെ നമുക്ക് തരുമെന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ പിന്നെ കെട്ടിയവളെ കാണണമെന്ന് പറയേണ്ടതല്ല കാര്യമുണ്ടോ? തരുമെന്നാണോ പറയുന്നത്? പറയാതെ തന്നെ തരും. പറയാതെ തന്നെ നമുക്ക് തരും. അത് ഒരാളെ അല്ല, നമ്മളിപ്പോ 3 വിഭാഗം ഇവിടെ കഴിച്ചെങ്കിൽ ആ 3 പേരെയും തരും, അല്ലാതെ വേറെ സ്വർഗത്തിലുള്ള സുന്ദരികളെ നമുക്ക് തരും. അപ്പൊ പെണ്ണുങ്ങൾക്കോ? പെണ്ണുങ്ങൾക്കല്ലേ, അവിടുത്തെ പെണ്ണുങ്ങളല്ലേ ഇതെല്ലാരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ കിട്ടൂലോ, ആണുങ്ങൾക്ക് ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ കിട്ടും. അതാ പറഞ്ഞേ, ഇവിടെയുള്ള എല്ലാ കെട്ടിയവന്മാർക്കും കിട്ടിയ എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാരുണ്ടല്ലോ. ആ സ്ത്രീകൾക്കെല്ലാം ആ പുരുഷന്മാര് വേണമെന്നുണ്ടെങ്കിൽ അവരെ, അല്ലെങ്കിൽ അവരിഷ്ടപ്പെടുന്ന ഒരു ഇതില്, അതായത് അപ്പം പടച്ചവൻ മലക്കുകളെ ആക്കി, അതായത് വേറെ ഇതായിട്ട് കൊടുക്കും അവരെ. ഇപ്പൊ നമ്മൾ ഓർക്കും ഇവിടുന്ന് അപ്പൊ കുഞ്ഞിലെ ഒരു കൊച്ചു കുഞ്ഞു മരിച്ചു പോയല്ലോ, ആ കുഞ്ഞിന് ഏത് ചെറുക്കനെ കൊടുക്കും അല്ല കാണുമല്ലോ. അതപ്പൊ അതുപോലെ ആമ്പിള്ളേരും അതുപോലെ മരിച്ചു പോയിട്ടുണ്ടല്ലോ. അല്ല ഇങ്ങനല്ല പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അവർക്ക് അതൊരു ആ രീതിയിൽ വെച്ച് അവർക്ക് കൊടുക്കും. ഇപ്പൊ ചില പെണ്ണുങ്ങൾക്ക് കാണുമല്ലോ 3-4. പിന്നെ അതുപോലെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ വ്യഭിചരിച്ചവരാണെങ്കിലുണ്ടല്ലോ, നമുക്ക് ഓരോ രീതിയിലാണ് നമ്മൾ അവിടെ നിർത്തുന്നത്. നമ്മളിങ്ങനെ വ്യഭിചരിച്ചവരാണെങ്കിൽ നമ്മുടെ പുറകിൽ നമ്മളിങ്ങനെ കൈ നമ്മളിങ്ങനെ കെട്ടി വെച്ചോണ്ടായിരിക്കും നിൽക്കുന്നത് അവിടെ. നമ്മൾ വ്യഭിചരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ കെട്ടുകൾ പോലും അറിയാതായിരിക്കും നമ്മൾ ചിലപ്പോൾ പോയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കൈ പുറകെ കെട്ടി വെച്ചിരിക്കുന്ന നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും കെട്ടുകൾ കാണുമ്പോൾ അറിയാം, എടാ മനുഷ്യ നീ ഞാൻ അറിയാതെ പോയല്ലേ. അല്ല നമ്മളിപ്പോ കൈ ഫ്രണ്ട് മുന്നോട്ട് വെച്ചാ പോലെ വെക്കത്തില്ല, നമുക്ക് വെക്കാൻ പറ്റത്തില്ലല്ലോ. എടാ നമ്മുടെ രീതിയിലല്ലല്ലോ അവിടുത്തെ കാര്യങ്ങള്. അതുപോലെ നമ്മള് ആൾക്കാരെ എന്താ പറയുന്നത്, ഓരോ തെറ്റിനും ഓരോ ശിക്ഷകളാണ് അവിടെ, ഓരോ രീതിയിലായിട്ടാണ് വരുന്നത്. ഈ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് ഈ കബറിൽ എണ്ണീറ്റ് പോകുമ്പോഴത്തേ, അതായത് കുഴിക്കാതെ നമ്മൾ എണ്ണീറ്റ് പോകുന്നത് ഓരോ രീതിയിലായിട്ടാണ്. അതായത് നമ്മൾ ഒരു മനുഷ്യനെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തൊലി കാണത്തില്ല. അതായത് തൊലി ഇല്ലാതെ ഈ ഇങ്ങനെ ഒഴുകി ഒട്ടി ഒഴുകി ആ രീതിയിലായിരിക്കും നമ്മളവിടെ ചെല്ലുന്നത്. അതായത് ഒരുമാതിരി അഴുകിയ അഴുകിയ അവസ്ഥയില്ല, കാരണം അവര് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും. പിന്നെ ചിലരുണ്ട്, അതായത് ഇതുപോലെ നിന്നെ പോലെ ദൈവത്തിൽ വിശ്വാസം ഇല്ലായിരിക്കും അവർ. പറയട്ടെ, ദൈവത്തിൽ വിശ്വാസം ഇല്ലായിരിക്കും, പക്ഷെ അവർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, നന്മ അവർ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ പോകത്തില്ല, ദൈവത്തിൽ വിശ്വസിക്കത്തില്ല, അവര് നന്മ ചെയ്യും, അവര് മറ്റുള്ളവരെ സഹായിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യും എല്ലാം ചെയ്യും. അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്, അങ്ങനെയുള്ളവരെയും ഈ ദൈവം അവർക്കും ശിക്ഷ കൊടുക്കത്തില്ല. ദൈവത്തിൽ വിശ്വസിച്ചില്ലെന്നേ ഉള്ളവര്, പക്ഷെ അവര് നന്മയല്ല ചെയ്തിരിക്കുന്നത്, മറ്റുള്ളവർ സഹായിച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് മറ്റുള്ളവർ സഹായിച്ചു. ഇപ്പൊ പാവപ്പെട്ടവരെ സഹായിച്ചു, ഇപ്പൊ ഒരു വൃത്തിയായ ഒരു സ്ത്രീ അവിടെ നിന്ന് വീണു, അപ്പൊ ഇവ ഓടിപ്പോയി എടുക്കും. അത് ദൈവത്തിന് വിശ്വസിച്ചിട്ടല്ല പോകുന്നത്,
അവനല്ലാതെ പോയി എടുക്കുന്നു. പക്ഷെ അതിൽ അവൻ ദൈവത്തിനൊരു കരുണയുള്ളതുകൊണ്ടാണ് അവൻ അത് ചെയ്യുന്നതെന്നാണ്. നമ്മുടെ ഉള്ളിൽ ഒരു ഇതുണ്ട്, പക്ഷെ നമ്മളത് പുറമേ ഒന്നും കാണിക്കുന്നില്ല, ദൈവത്തിലല്ല നമ്മള്. പക്ഷെ ആ ഇതിൽ ദൈവം അങ്ങനെ അവനെ കണക്കാക്കുക. അവൻ്റെ ഹൃദയത്തിലെ നന്മയാണ് ദൈവം നോക്കുന്നത്. ഏത് മനുഷ്യൻ്റെയും ഹൃദയത്തിലെ നന്മയാണ് നോക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ പള്ളിയിൽ പോയി അഞ്ചു നേരം നിസ്കരിച്ചിട്ടെന്നോ അല്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യൻ പള്ളിയിൽ പോയി കുരിശു വരച്ചെന്നോ പറഞ്ഞിട്ടല്ല നമ്മൾ ആരെയും ദൈവം നോക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലെ നന്മയാണ് നോക്കുന്നത്. അതിലെന്താണോ അവൻ്റെ ഉദ്ദേശം ആ രീതിയിൽ അവൻ്റെ ഇതെല്ലാം വരത്തുള്ളൂ. ഈ ഞങ്ങളുടെ ഇതിൽ തന്നെ ഈ നോമ്പ് മാസത്തിൽ നമുക്ക് ഭൂമി പറയുന്ന നോമ്പ് മാസത്തിൽ മരിച്ചവരുണ്ട്. അതായത് നോമ്പ് മാസത്തിൽ മരിക്കാൻ അത്രയും ഇതായിട്ടാണ്. പക്ഷെ അവർ മദ്യപിച്ചിട്ടുള്ളവരാണ്, വ്യഭിചരിച്ചിട്ടുള്ളവരാണ്. പക്ഷെ അവരൊരു കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്തിട്ട് പെട്ടെന്ന് അവർ മാറി നന്മകൾ ചെയ്തിട്ടുണ്ട്. ആ നന്മ ചെയ്തതിൻ്റെ പേരിലാണ് അവർക്ക് ഇങ്ങനെ ഇത് സ്വർഗം കിട്ടുന്നത്. സ്വർഗം കിട്ടുന്നല്ല, ഈ സമയത്തൊക്കെ ഇതാകാനുള്ള ഇത്. എന്നാൽ ചിലരുണ്ട് ഒരു ഇതും ചെയ്തിട്ടില്ല, അതായത് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉണ്ടാവുന്നില്ല, ജനിച്ചപ്പോൾ തൊട്ട് പള്ളിയിലായിരിക്കും. അതുപോലെ നന്മകൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ആൾക്കാർ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് നന്മ ചെയ്തിട്ടുണ്ടോ, എല്ലാവരും സഹായിക്കുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ മരണസമയത്തുണ്ടല്ലോ അവരേറ്റവും ദാരുണമായിട്ടായിരിക്കും.